തനീം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വ്യത്യസ്തമായ ഒരു ആശയവുമായിട്ടാണ് തനീമിന്റെ ത്രീ പോങ്കോസ് ഇപ്പോൾ ഉള്ളത്. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെയധികം എഡ്യൂക്കേഷൻ, തടി കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ എന്നാണ് ഈ ഒരു ആശയം മുന്നോട്ട് വന്നത് എന്ന് തുടങ്ങി ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ. ത്രീ പോങ്കോസ് പറയുന്നത് പ്യുവർലി വുഡൻ ടോയ്സ് എന്നുള്ള ഒരു ആശയം കൊണ്ട് വന്നതാണ്. ഇനിഷ്യേറ്റീവ് ആണ്, അതായത് 100% പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ എയിം. പിന്നെയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പം ടോക്സിക് ഫ്രീ ആണ് ഈ ടോയ്സ്, ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവൻ ഇതിന് യൂസ് ചെയ്ത പെയിൻസ് എന്ന് പറയുന്നത് നോൺ ടോക്സിക് ആണ്, ലെഡ് ഫ്രീ ആയിട്ടുള്ള പെയിൻസ് ആണ് ഇവര് യൂസ് ചെയ്ത്. ഓവറോൾ ഇപ്പം ബേസിക്കലി ഞാനൊരു ആർക്കിടെക്ട് ആണ്, ഡോ എന്ന് പറഞ്ഞ ഫേമാണ് എന്റെ ഫേം. സോ അതിന്ന് പിന്നീട് ഇങ്ങനെ വന്നൊരു ഒരു ഒരു കാര്യമാണ് ഈ ഒരു ആശയം. എന്തുകൊണ്ട് കാരണം ഒരുപാട് നമ്മുടെ സ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ടോയ്സ് ആണ് ഇവിടെ മാർക്കറ്റിലെ കംപ്ലീറ്റ് ഉള്ളത്. സോ ഇത് വന്ന് സ്റ്റോർ ചെയ്ത് വരുന്നത് ഒരു ഫണ്ണി സ്റ്റോറിയാണ്. ബിക്കോസ് ബേസിക്കലി ഞാനൊരു ഒരു സ്കൾപ്ചറും കൂടിയാണ്, ഞാൻ സ്കൾപ്റ്റിംഗ് എന്റെ ഒരു ഹോബി ആയിരുന്നു. എന്റെ സിസ്റ്ററിന്റെയും എന്റെ ബ്രദറിന്റെയും കുട്ടികൾക്ക് വേണ്ടി ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ വുഡൻ ടോയ്സ് ആക്കി. ഈ പ്ലാസ്റ്റിക് ടോയ്സ് ഒരുപാട് ഇങ്ങനെ വീട്ടിൽ കാണുന്നത് കൊണ്ട് ചെറിയ ചെറിയ വുഡൻ ടോയ്സ് ആക്കിയിട്ടാണ് ഇൻട്രൊഡ്യൂസ്. ഞാനും എന്റെ ഫേമിലിന്റെ പാർട്ട്നേഴ്സും കൂടി ഡിസൈൻ ചെയ്ത് വുഡൻ ടോയ്സ് ആക്കി എന്റെ സിസ്റ്ററിന്റെ കുട്ടിക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്ററാണ് ചോദിച്ചത് എന്തുകൊണ്ട് ഇതൊരു ഒരു എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഒരു വലിയൊരു സ്കീം ഇത് ആലോചിച്ചു കൂടാന്നുള്ളത് എന്റെ സിസ്റ്ററിന്റെ ഒരു ഇത് സിസ്റ്റേഴ്സിന്റെ ഒരു ഇതിലാണ്. ഒരു ഫാമിലി എന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പം ഈ ഒരു ത്രീ പോങ്കോസ് ഒക്കെ തുടങ്ങുന്നത്. ഈ ലൈക്ക് ഇത് കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ് പറയും? ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത്? മോസ്റ്റ്ലി കേരളത്തിൽ തന്നെയാണ്. ഇവിടുത്തെ എന്താ പറയാ, ചെറുകിട ആശാരിമാരെ കൊണ്ട് ജയിച്ച് ഇവിടുത്തെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വുഡ് കൊണ്ടാണ്. പിന്നെയാണെങ്കിൽ ഇതിന്റെ വുഡ് ഇവൺ ഇതിന്റെ വുഡ് റീയൂസബിൾ ആയിട്ടുള്ള ഒരു 40% ഇതിലിപ്പം കറന്റ്ലി ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കറന്റ്ലി 40% ഇതിൽ യൂസ് ചെയ്യുന്ന വുഡ് റീയൂസബിൾ ആയിട്ടുള്ള വുഡാണ് നമുക്ക് മാക്സിമം നോക്കുന്നത്. ബിക്കോസ് ഈ ആർക്കിടെക്ചർ ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ഈ ഫേണിച്ചർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വുഡൻ വേസ്റ്റുകൾ വരും. സോ ഈ ഒരു വുഡൻ വേസ്റ്റും ഈ വുഡൻ പീസസ് കൊണ്ട് തന്നെ എങ്ങനെ ഇത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല മെയിൻലി. അതായത് മാക്സിമം ഈ അറിയാലോ, ഇപ്പം ഇതിനായിട്ട് ഇപ്പൊ വേറെ വുഡ് ചെയ്യുന്നതിനേക്കാളും എന്റെ തന്നെ ഒരു റീസൈക്കിൾ ഒരു എന്താ പറയാ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 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 പദ്ധതി ആയിട്ടുള്ളത് വലിയൊരു കൺസേൺ ആണ്. അത് കംപ്ലീറ്റ്ലി നമുക്കിപ്പോ റീസൈക്കിൾ വുഡ് പറ്റില്ലെങ്കിലും മാക്സിമം അത്രത്തോളം നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. എന്തൊക്കെ ടോയ്സ് ആണ് ഞങ്ങൾക്കൊന്ന് രണ്ടുമൂന്നെണ്ണത്തെ പരിചയപ്പെടുത്താമോ? ഏത് പ്രായത്തിൽ വരെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം? അതായത് നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിലും ശരി, ഇപ്പോഴുള്ള ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോഴുള്ള കുട്ടികളാണെങ്കിലും ശരി, പാവ, തോക്ക്, JCB ഇതൊക്കെയാണ് നമ്മുടെ കളിപ്പാട്ടങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ടോയ്സ് ഉള്ളത്? കുട്ടികളെ മാത്രമേ എയിം ചെയ്തെന്ന് പറയാൻ പാടില്ല. ഇവൺ ബിക്കോസ് എല്ലാം ഡിസൈനഡ് ടോയ്സ് ആണ്. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഡിസൈൻ അത് മെയിൻലി സെൻസറി ടോയ്സ് ആവാം, മോണിറ്ററി ടോയ്സ് ആവാം, പിന്നെയാണെങ്കിൽ ഷോ പീസസ് പോലത്തെ ഇവൺ ടോയ്സ് വരെ ഉണ്ട്. അതായത് ഇപ്പം റോളി പോളി പോലത്തെ ടോയ്സ് ഉണ്ട്. അതൊക്കെ നമ്മള് പമ്പരണ്ടല്ലോ, നമ്മള് പണ്ടത്തെ പഴയ വുഡൻ പമ്പരങ്ങൾ ഇൻട്രൊഡ്യൂസ്, അതും ഞങ്ങൾ അതിന്റെ ഒരു റീഡിസൈൻഡ് വേർഷൻ, പമ്പരത്തിന്റെ ഒരു റീഡിസൈൻഡ് വേർഷൻ ഉണ്ട്. പിന്നെ ബോളിംഗ് സെറ്റ് ഉണ്ട്, അതായത് ബോളിംഗ് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോളിംഗ് പിൻസ് ഉണ്ട്, സ്റ്റാക്കേഴ്സ് ഉണ്ട്. എന്താ അറിയാലോ, ഇതൊരു ഒരു എഡ്യൂക്കേഷൻ ടോയ്സിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റാക്കേഴ്സ് ഉണ്ട്, പസിൽസ് ഉണ്ട്, പസിൽസും ആൽഫബറ്റ്സും നമ്പേഴ്സ് ഒക്കെ കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലുള്ള അങ്ങനത്തെ ടോയ്സുകളൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അല്ലേ? മ്യൂസിക്കൽ ബോക്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ അതെ, മെയിൻലി അറിയാലോ ഇത് ഈ മറ്റുള്ള ടോയ്സിൽ നിന്ന് വളരെ അപ്പീലിംഗ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇതിന്റെ കളർ സ്കീമാണ്, ഇത് യൂസ് ചെയ്ത എല്ലാം കളേഴ്സ് ആണെങ്കിലും ഇതിന്റെ ഓവറോൾ ഡിസൈൻ, ബിക്കോസ് ഒരു എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് വേണം ഞങ്ങളുടെ ടോയ്സിന്. ഇപ്പം ഈവൻ ഒരു പ്ലാസ്റ്റിക് ഫ്രീ ടോയ്സ് ആണ് ഇത് ഏറ്റവും ഹൈലൈറ്റ് ആണെങ്കിലും അത് എൻറ്റയർലി അത് ഒരു ആർക്കിടെക്ട് ഡിസൈൻഡ് ടോയ്സ് എന്നുള്ള ഒരു ഇത് വേണം. ഈവൻ നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ആർട്ട് ആസ് ടോയ്സ് എന്നാണ് ഇതിന്റെ ടാഗ് ലൈൻ തന്നെ. ടോയ്സ് ഒരു ആർട്ട് ആയിട്ടാണ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഇപ്പൊ ഓൺലൈൻ സ്റ്റോറിൽ മാത്രമാണോ വിൽപ്പനയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ വിൽപ്പനയ്ക്ക് ഉണ്ടോ? അല്ല, ഇപ്പൊ കറന്റ് ഓൺലൈൻ സ്റ്റോർ മാത്രമാണ്. www.3pongos.com എന്നുള്ള ഓൺലൈൻ സ്റ്റോർ ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂ സെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് വാങ്ങി ഒരു തവണ മേടിച്ച പേരന്റ്സിന്റെ ഒരു റെസ്പോൺസ് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? നല്ല റെസ്പോൺസ് ആണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു മാർക്കറ്റിലെ ഒരു ബിഗ് ലെവൽ
എന്താ പറയാ അഡ്വർടൈസിങ് ലെവലിലോ കാര്യങ്ങളോ പ്രൊമോഷൻ ലെവലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല റെസ്പോൺസ് ആണ്. ആൾക്കാരൊക്കെ ഇമ്പോർട്ടൻസ് പാരന്റ്സ് ഒക്കെ നല്ലോണം വാങ്ങിക്കുന്നുണ്ട്. അറിയാതെ ഇപ്പൊ എല്ലാവരും കുട്ടികളെ കാര്യത്തിൽ വളരെ കൺസേൺഡ് ആണ്. എല്ലാം കാണുമ്പോ തന്നെ അവരെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അത്. സോ അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പം ഉണ്ട്. പിന്നെ വൺസ് അത് ഈ ഒരു എന്താ പറയുക ത്രീ പോങ്കോസ് ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊരു റിപ്പീറ്റിംഗ് കസ്റ്റമർ എന്നുള്ള ലെവലിൽ തന്നെയാണുള്ളത്. അത് തന്നെയാണ് വേണ്ടത്. എന്തായാലും ത്രീ പോങ്കോസിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലാണ്, ഇനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ.